ജീവിക്കുന്ന ക്രിസ്തുയേശുവിന്റെ തന്നെ നാമത്തിൽ ജീവ വചനത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും എല്ലാം നമ്മെ കാത്തുപാലിക്കുവാൻ ശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതായ വസ്തുത പലപ്പോഴും നാം മറന്നുപോകുന്നുണ്ടോ എന്ന് ഒന്ന് ആലോചിക്കേണ്ടത് ആവശ്യമാണ്. പ്രസിദ്ധനായ ഹോളിവുഡ് നടനായിരുന്നു ജിമ്മി സ്റ്റുവാർട്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം മക്കോൾസ് എന്ന മാസികയിൽ അദ്ദേഹം വിവരിക്കുകയുണ്ടായി. രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് എയർഫോഴ്സിൽ ബോംബർ പൈലറ്റായി പരിശീലനം നേടിയിരുന്ന ജിമ്മിക്ക് യൂറോപ്പിലെ യുദ്ധമേഖലയിലേക്ക് പോകുവാനുള്ള സമയമെടുത്തു. മാതാപിതാക്കളുടെ യാത്ര ചോദിക്കാനായി ജിമ്മി അവരെ സമീപിച്ചു. യാത്ര പറയുന്ന അവസരത്തിൽ പിതാവിന് തന്നോട് എന്തോ പറയുവാനുണ്ട് എന്ന് ജിമ്മിക്ക് തോന്നി. പക്ഷേ വികാരാധിക്യം മൂലം ജിമ്മിയുടെ പിതാവ് ഒന്നും പറഞ്ഞില്ല. ജിമ്മിയെ മാറോടണച്ച് മുറുകെ ആശ്ലേഷിക്കുക മാത്രം ചെയ്തു. യാത്രക്കിടയിൽ തന്റെ പോക്കറ്റിൽ ഒരു കത്ത് കിടക്കുന്നത് ജിമ്മി കണ്ടു. ജിമ്മിയുടെ പിതാവ് എഴുതിയതായിരുന്നു ആ കത്ത്. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: എന്റെ പ്രിയപ്പെട്ട ജിമ്മി, ഈ കത്ത് വായിച്ച് അധികം താമസിക്കാതെ നീ ഏറ്റവും വലിയ അപകട രംഗത്ത് എത്തിയിരിക്കും. ഈ ദുഃഖത്തിന്റെ അവസരത്തിൽ ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന 91 സങ്കീർത്തനത്തിലാണ് ഞാൻ പ്രതീക്ഷയർപ്പിക്കുന്നത്. ജിമ്മി നീണ്ട ആ കത്ത് വായിച്ച് അതിന്റെ അവസാനം വായിച്ചതിന് ശേഷം അതോടൊപ്പം ഉണ്ടായിരുന്നതായ 91 സങ്കീർത്തനത്തിന്റെ പകർപ്പ് വായിച്ചു. അതിങ്ങനെയാണ് എഴുതിയിരുന്നത്: നീ ദൈവത്തിന്റെ കൈകളിൽ സുരക്ഷിതനായിരിക്കും. അവിടുത്തെ വിശ്വസ്ത നിന്നെ പരിപാലിച്ചുകൊള്ളും. നീ എവിടെ പോയാലും നിന്നെ സംരക്ഷിക്കാൻ ദൈവം നിന്റെ മാലാഖമാരെ നിനക്ക് വേണ്ടി നിയോഗിച്ചുകൊള്ളും. യുദ്ധമേഖലയിലേക്ക് പറന്ന ജിമ്മിയെ ഏറെ സ്വാധീനിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത ദൈവ വചനമായിരുന്നു ഇത്. ദൈവത്തിന്റെ പരിപാലനയിൽ ജിമ്മി സുരക്ഷിതനായിട്ടാണ് യുദ്ധമേഖലയിൽ നിന്ന് തിരിച്ചു എത്തിയത്. ദൈവം മാലാഖമാരെ അയച്ച് തന്നെ കാത്തു സംരക്ഷിച്ചു കൊള്ളുമെന്ന ബോധ്യം ജിമ്മിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബോധ്യമാണ് ജിമ്മിക്ക് ഇത്തരംഗത്ത് ആത്മധൈര്യവും ഉണർവും നേടിക്കൊടുത്തത്. ജിമ്മിയെ പോലെ ദൈവത്തിന്റെ പരിപാലനയുടെ കുടക്കീഴിലാണ് നാം ജീവിക്കുന്നതെന്നും അതുപോലെ തന്റെ മാലാഖമാരെ അയച്ച് ദൈവം എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ കാത്തു സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസം ആ ബോധ്യവും നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ ഭയവും നിരാശയും എല്ലാം നീങ്ങിപ്പോകും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സംരക്ഷണയിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും എല്ലാം നമ്മെ കരുതുന്ന, നമ്മെ പരിപാലിക്കുന്ന ദൈവമുണ്ട് എന്നും അവൻ തന്റെ കാവൽ മാലാഖമാരെ അയച്ച് നമുക്ക് വേണ്ടിയിട്ട് നമ്മെ സംരക്ഷിക്കുവാൻ ഐക്യമെന്നുള്ളതായ ആ ബോധ്യത്തോടുകൂടി നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതെ, ദൈവം നമ്മെ ശക്തരാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ദൈവം നാം മാത്രം ബോധപ്പെടുമാറാകും. ദൈവ സ്നേഹം വന്നിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ.